നമ്മുടെ മാംഗോ ബാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ നല്ല പാലിന്റെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ മാംഗോന്റെ ടേസ്റ്റ് ഉണ്ട്. നന്നായി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ, അതായത് ഐസ്ക്രീം അല്ല ചോക്കോ ബാർ മാംഗോ ബാർ അതുപോലത്തെ ഒരു ഇതാണ്. നമുക്കൊന്ന് പൊളിച്ച് നോക്കിയാലോ. ഇതാണ് സംഭവം. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. 250 രൂപയുടെ ബില്ല്. അത് പിന്നെ കടലാസ് ഇത് മുറിച്ചപ്പോ ഇത് കട്ടായി പോയതാണ്. ഇതാണ് പിന്നെ ബില്ല്. ഇത് കണ്ട ഞങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പോവാണ് കേട്ടാ. സംഭവം എന്തായാലും കൊള്ളാം. മൂന്ന് കളേഴ്സ് ആണ് ഇതിലുള്ളത്. മഞ്ഞ, റോസ്, പച്ച. പച്ച മൂന്ന് കളറാണ്. ഇത് ഐസ്ക്രീം കോലല്ലേ? ഐസ്ക്രീം കോലല്ല ഇത്. ഇതൊരു സാധനമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഐസ്ക്രീം കോലാണ്. ഇതുകൊണ്ട് നമുക്ക് ഇനി ഡിഷ് ഉണ്ടാക്കാം കേട്ടോ. വരൂ. ഐസ്ക്രീം ഡിഷ് ആണ്. എന്താ ഉണ്ടാക്കാൻ പോണേ? അത് ഒരു മാംഗോ ബാർ. ഓക്കെ നോക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. വെൽക്കം ബാക്ക് മിസോ വ്ളോഗ്സ്. അപ്പൊ അതെ, നമുക്ക് ഇനി മാംഗോ ബാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം. അപ്പൊ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: പഞ്ചസാര, കോൺഫ്ലവർ പൊടി, പാല്, പിന്നെ മാംഗോ. നമുക്ക് നോക്കിയാലോ. അതെ, ഞാൻ ഇതേപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് പാൽ. അപ്പൊ അതെ, ഞാനിവിടെ നമ്മുടെ പാല് ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പാല് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് പാലിലേക്ക് പഞ്ചസാര മാത്രമല്ല വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അതാണ് നമ്മുടെ കോൺഫ്ലവർ എന്ന് പറയുന്നത്, നമ്മുടെ കോൺഫ്ലവർ പൊടി. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ബാക്കിയെല്ലാം പാലും കൂടി ചേർത്തിട്ട് നമ്മുടെ കോൺഫ്ലവർ പൊടി ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയാലോ മാംഗോ ബാറിനൊക്കെ നമ്മൾ പഞ്ചസാര നമുക്ക് വേണമെന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക.
इन फ्लैम कूटम निक्स मधुरम पोर नाम चेरत मरक नुगर नमुक वेट अब नाम कंटिन्स इलाकना कम कॉर्नफ्लवर कूड़ी पेट कट पिटा वेट नामिंग नमें पाल कुछ अब नम्बर फस्ट लेयर पाल रेडी आईटे या फ्लैम ऑफ नलोण कुरुटे इन नमुक रूम टेंपरेचर तणक तुतने शेष मे ना सैटिलिटे नु फ्रीसा वो मिनिम और पत् मणिकूर नाम पा फ्रीस अशेमें नमें मैंगो पड़प अच्छा सैटू अब इतर दिवस पणी नमें मैंगो बाईस््रीम आनेलो कम एत्रोम सैटोम टेस्ट कैक्स्चर कम क्षमोकूरी वेट पेटू संभव सीमाने सैटावानी टाइम नमुक नोक अब नम्बे पाल कूड़े तणुत वन इन नमक सैटे वे नामि मुकाल भाग वाद यानिव नम्बे साधारण ऐसक्रीमि स्टिकल अब वैचान यानि सैटे वादम फ्रीस चाइन पेर नम्बे इन सैट कैं या ऐसक्रीम स्टिक उपयोग अब नम्बे फस्ट लेयर सैटाइट अब या जस्ट पुरते वैचिटेंगे अब नलगी वरा वेट अब नमुक सैकंड लेयर सैटा अट्ठे नमुक मैंगो पल्प तैयार अब या मिक् मैंगो ऐसक्यूब पंचसार चेत ना अड़े नाम वेरे एक्सट्रा वेलों चेक आवश्यम नमक कटी वे अूसे उपरी नमुक मैंगो पलपाण बा नमुक आवश्यम कहमें टेस्ट नमुक कू अलग सैटावान शेक्स्चर कीटीट नामिंग ऐसक्यूबि पक नईस वे चेरता मू अब नमुक ईर बा बुद्धिमुटाने नाम जस्ट अड़ेल लाइट चूड़वेम प्लेट अ मिल सैटी इकाने रू मिनट नमुक पेटी वरुद अब अद प्रत्येक श्रद्धि नामिपोले अलग लास्ट ना मैंगो बा सैटाने और रू मिनट चूड़वेल सैट वे पेट इलग कानी अब नम्बे फस्ट लेयर अटी वन इन नमुक अ्रे ना कहम इन मैंगो पलुपड़े पगुद मुकाल भाग अब प्रत्येक श्रद्धि या आदमी मुकाल भाग पशे शरीय रामाद हाफाद कहें नाम स्टिक इको शिक्षा अदाणी पर्वन पर हाफ भाग पर नाम पत् मणिकूरे सैटमें नमें मैंगो बा शुरू रेडी आई कू